പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ കുടിവെള്ള പദ്ധതികളിൽ വാട്ടർ അതോറിറ്റി സ്വീകരിക്കുന്ന നിലപാടിനെതിരെ പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. ജലജീവൻ പദ്ധതി വരെ കാത്തുനിൽക്കാതെ കുടിവെള്ള പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. നെൽവയൽ തരംതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനമായി. അക്വിസിഷനുള്ള പൈസ കൊടുക്കാൻ പറ്റാത്ത സ്കീം അല്ലെങ്കിൽ പ്രൊജക്റ്റ്, കൊടുക്കാൻ പറ്റുന്ന പ്രൊജക്റ്റ് ഏതാണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ തീരദേശ ഹൈവേ രാമതിലി പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ നിലയിൽ ആളുകൾ ഭൂമിയൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അവിടെയും വിട്ടുകൊടുക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ന്യായമായിട്ടുള്ള നഷ്ടം കിട്ടും എന്നുള്ളത് കൊണ്ട് കുറേയേറെ ആളുകൾ പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടി ഭൂമി എടുത്തോ എന്ന് പറയുന്ന നിലയിലുള്ള നിലപാടുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വിവിധ കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് ഇപ്പോൾ വാട്ടർ അതോറിറ്റി വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉയർന്നുവന്ന പ്രധാന വിമർശനം. ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാകുന്നതിനാൽ യാഥാർത്ഥ്യമാകാത്ത പഴയ പദ്ധതികൾക്ക് വേണ്ടത്ര പരിഗണന നൽകാത്തതാണ് ചർച്ചയായത്. കാങ്കൂൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കോലാച്ചിക്കുണ്ട് കണ്ണാടിപ്പാറ കുടിവെള്ള പദ്ധതികൾ വർഷങ്ങളായിട്ടും യാഥാർത്ഥ്യമാകാത്ത അവസ്ഥയാണ്. ഇക്കാര്യത്തിൽ വാട്ടർ അതോറിറ്റി ഒരു താല്പര്യവും കാണിക്കുന്നില്ലെന്ന് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പറഞ്ഞു. ആ ഭാഗത്ത് ജലജീവൻ നടപ്പിലാക്കണ്ട, അവർക്ക് വീടുകളിലേക്ക് കണക്ഷനായില്ലേ എന്ന്. അതിൻ്റെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര നടപടി ഉണ്ടാവും. അതിൻ്റെ പിന്നെ ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാലുള്ള പിന്നീടുള്ള അതിൻ്റെ റിപ്പയറിങ്, അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം, മെയിൻ്റനൻസ് പ്രവൃത്തികൾ, അത് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവും. കമ്മിറ്റി രൂപീകരിച്ചിട്ട് പ്രവർത്തനം നടത്തും. ഈ കുടിവെള്ള പദ്ധതി നിർബന്ധമായും വാട്ടർ അതോറിറ്റി നടപ്പിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മുടങ്ങിക്കിടക്കുന്ന വെള്ളൂർ വയക്കര വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നര മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് നിർമ്മിതി കേന്ദ്രം അധികൃതർ യോഗത്തിൽ അറിയിച്ചു. വടവന്തൂർ പാലം നിർമ്മാണ പ്രവൃത്തിയിൽ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തണമെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ ആവശ്യം കരാറുകാരൻ പരിഗണിക്കുന്നില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. കരാറുകാരനെ ഉൾപ്പെടുത്തി അടുത്ത ദിവസം തന്നെ യോഗം ചേരാമെന്ന് യോഗത്തിൽ ടി ഐ മധുസൂദനൻ MLA ഉറപ്പു നൽകി. നെൽവയൽ തരംതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അപേക്ഷകൾ വരുന്നതായും ഇത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ടി ഐ മധുസൂദനൻ MLA താലൂക്ക് വികസന സമിതി യോഗത്തിൽ അധ്യക്ഷനായി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.